ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ അടുക്കളയുടെ പാലുകാച്ചിലാണ്. സാധാരണഗതിയിൽ നമ്മളൊരു വീടിൻ്റെ പാലുകാച്ചിലൊക്കെ നടക്കുമ്പം വീട്ടിലെല്ലാവരും ഉണ്ടാവേണ്ടതാണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും ബിസി ആയിട്ട് എല്ലാവരും അവനവൻ്റെ ജോലിക്കൊക്കെ പോയിരിക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് തന്നെ പാലുകാച്ചാം, എന്തുകൊണ്ട് ഒറ്റയ്ക്ക് ആയിക്കൂടാ അല്ലേ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഇതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, സാധാരണ നമ്മളെല്ലാവരും അടുക്കളയിൽ പാല് കാച്ചുന്നതാണ്, തളച്ചു തൂങ്ങുന്നതാണ്, നോക്കി നിൽക്കുമ്പോൾ ഒന്നും ചെയ്യില്ല അല്ലേ. പിന്നെ നമ്മൾ അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഉടനെ അത് തളച്ചു തൂവി എല്ലായിടത്തും വൃത്തികേടായി ഇരിക്കും. സാധാരണ ഇത് ഒരു ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പം പാല് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കാണാനും കാണാഞ്ഞിരിക്കുമ്പം പാല് എത്തി നോക്കണതാണെന്നാണ് പറയൽ. എത്രത്തോളം ശരിയുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ഇതിനിപ്പോൾ ഇതൊന്ന് തളിച്ച് തൂന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് പാല് കാച്ചുന്നതിന് ഒരു തവി എടുക്കാം കേട്ടോ. തവി ഒന്ന് കഴുകിയിട്ട് വരാം. ചൂടായി തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ സാധാരണ ഉണ്ടല്ലോ പാല് കാച്ചാൻ ഉപയോഗിക്കുന്നത് പാത്രം പുതിയ പാത്രമായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പുതിയ പുതിയ ഡ്രസ്സുകളാണ് ഇടുക. കോടിയാണ് കൊടുക്കേണ്ടത്, നേരെ ഏകദേശം ഒരു കോടിയാണ്, വല്ലാതെ വളരെയൊന്നുമല്ല, പുതിയ ഡ്രസ്സൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് സാധാരണ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. പാല് കാച്ചാൻ എടുക്കുന്ന പാല് നല്ല പശുമ്പാൽ കിട്ടിയാൽ നല്ലതാണ്. പിന്നെ ഈ പാത്രത്തിൻ്റെ കാര്യം, ഒരു പുതിയ പാത്രമായിരിക്കുക, നമ്മളെല്ലാവരും നല്ല കുളിച്ച് ശുദ്ധമായിട്ട് അടുക്കളയിലിരിക്കുക. സാധാരണ നമ്മൾ അടുക്കള എന്ന് പറയുമ്പോൾ ഇപ്പം പിന്നെ പെണ്ണ് ആണ് എന്നൊന്നും വ്യത്യാസമില്ല, എല്ലാവരും അടുക്കളയിൽ വന്ന് ജോലി ചെയ്യുന്നവരാണ്. എങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു സംഭവമാണ് അടുക്കള എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച്. ഇപ്പം അത് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാം നന്നായിട്ട് ഇങ്ങനെ നല്ല ഡെക്കറേഷനിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഒരു വളരെ നല്ല സന്തോഷമാണ്. ഇവിടെ റേഡിയോ ഒക്കെ ഉണ്ട്, ഞാൻ പാട്ടൊക്കെ കേട്ടിട്ടാണ് എപ്പോഴും കുക്ക് ചെയ്യാറുള്ളത്. പാട്ടൊക്കെ കേട്ട് കുക്ക് ചെയ്യുമ്പം പാചകത്തിന് തന്നെ നമുക്ക് നല്ലൊരു എനർജിയും കിട്ടും, മാത്രമല്ല നന്നായിട്ട് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും. നല്ലൊരു മൂഡാണ് നല്ല പഴയ പാട്ടുകളൊക്കെ കേട്ട് പാചകം ചെയ്യുക എന്ന് പറയുന്നത്. എന്തായാലും തിളച്ച് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ തിളച്ച് പൊന്തുമ്പം അത് ഏത് ദിശയിലേക്കാണെന്ന് നോക്കും, അതനുസരിച്ചാണ് അതിൻ്റെ ലക്ഷണം പറയുക. കിഴക്കോട്ട് പാല് ചിന്തി വീണ് കഴിഞ്ഞാൽ ഐശ്വര്യമാണ്, നമ്മുടെ അടുക്കളയിൽ എപ്പോഴും നമുക്ക് ഭക്ഷണം ഉണ്ടാവും, അതാണല്ലോ നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യം അല്ലേ, ഭക്ഷണമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ എപ്പോഴും കിഴക്കോട്ട് വീഴണേ എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മയൊക്കെ സാധാരണ ഇങ്ങനെ ഈ പൊന്തി വരുമ്പം കുരവിടാറുണ്ട്. ആ കുരവിടാന്നൊന്നും എനിക്ക് വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ ആ കുരവൊക്കെ ഞാനിങ്ങനെ ഓർക്കാണ്, എൻ്റെ അമ്മയും അതുപോലെ അമ്മായിയമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുരവ ഇടുന്നതൊക്കെ വളരെ രസമായിരിക്കും. എന്തായാലും തിളച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പാല് തിളച്ച് തൂവിയില്ല കേട്ടോ. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ കിഴക്കോട്ട് തൂവിക്കഴിഞ്ഞാൽ നല്ല ലക്ഷണമാണെന്ന്. ഇതിപ്പം എന്ത് ലക്ഷണമാണെന്ന് എനിക്കറിയില്ല. ഒരു വശത്തോട്ടും തൂവിയില്ല, ചിലപ്പോൾ പാൽ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ഈ സ്റ്റൗവ് വൃത്തികേടാവണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും അറിഞ്ഞുകൂടാ. കിഴക്കോട്ട് തൂവിക്കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക നമ്മുടെ അടുക്കളയിൽ ഏത് ദിവസവും വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും മനുഷ്യന് ഏറ്റവും ആവശ്യം വേണ്ടതും അത് തന്നെയാണ്, നമ്മുടെ ഭക്ഷണം. ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ പാല് കാച്ചൽ ചടങ്ങിൽ നിങ്ങളെല്ലാവരും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ അടുക്കള ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയണം. അതുപോലെ ഇനി നിങ്ങൾക്ക് കൂടുതൽ വിഭവങ്ങൾ ഞാനിവിടെ ഒരുക്കി നിങ്ങളെ കാണിക്കുന്നതാണ്. നിങ്ങളതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. എന്നാലും നമുക്ക് അടുത്തൊരു വിഭവമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.